Hello guys, welcome back to your channel. Appa guys, nammal Bgmi la tire inde bhagathu pudiyoru shop karyangalokke season shop ennu parnja event shop ennu parnja pudiyoru shop karyangalokke introduce cheyidittu korchu season aagunnullu. ഈ ഒരു ഷോപ്പ് വഴി നമ്മൾ കുറച്ച് ടോക്കൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ റെഡീം ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയേറെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ പഴയ കുറേയേറെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് റെഡീം ചെയ്തെടുക്കാവുന്നതായിരുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഈ ഒരു സീസണിലെ ഈവൻറ്റ് ഷോപ്പിനെ പറ്റിയാണ്. ഈ ഒരു ഷോപ്പിനകത്ത് കുറേയേറെ പുതിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേയേറെ വെപ്പൺസ് ആൻഡ് സ്കിന്നും അതുകൊണ്ട് തന്നെ പഴയ കുറേ സീസണിലെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഈവൻറ്റ് ഷോപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2.0 അപ്ഡേറ്റിൽ നമ്മുടെ ലിവിക് മാപ്പിലും കുറേയേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2.0 അപ്ഡേറ്റിൽ നമ്മുടെ ലിവിക് മാപ്പിൽ വരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ള കാര്യം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇതിനെയൊക്കെ പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈക്കിൾ 1 സീസൺ 3 നമ്മുടെ ഒരു ഈവൻറ്റ് ഷോപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബിജെമിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത് ആ ഒരു സമയത്തുള്ള റിവാർഡ്സ് ആണ് ഇപ്പോഴും നമ്മുടെ ഒരു ഈവൻറ്റ് ഷോപ്പിനകത്തുള്ളത്. ഈ ഒരു ഈവൻറ്റ് ഷോപ്പിലുള്ള റിവാർഡ്സിന് വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. കുറേ ഔട്ട്ഫിറ്റും അതുകൊണ്ട് തന്നെ കുറേ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ഈവൻറ്റ് ഷോപ്പിനകത്ത് ആഡ് ചെയ്തിരുന്നത്. എന്തായാലും അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഈ ഒരു സീസണിൽ നമ്മുടെ ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ കുറേ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ സൈക്കിൾ 2 സീസൺ 6 ഈവൻറ്റ് ഷോപ്പാണ് ഈ കാണുന്നത്. ഈ ഒരു ഈവൻറ്റ് ഷോപ്പിനകത്ത് കുറേ പുതിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുന്ന കാണാം. പഴയ ഐറ്റംസും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറേ പുതിയ ഐറ്റംസും നമ്മുടെ ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ കുറച്ച് സീസണിലെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീസൺ 5 ഒരു ടോപ്പ് കാര്യങ്ങളൊക്കെ, ഒരു കോമ്പാക്ട് ടോപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ സീസൺ 6 ഒരു കോമ്പാക്ട് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഈവൻറ്റ് ഷോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീസൺ 7 ഒരു ടോപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സീസൺ 8 ഒരു ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ, ഇത് നമ്മുടെ ടേർ റിവാർഡ്സ് ആയിട്ട് വന്നൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. ആ ഒരു ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ 1080 ടോക്കൺസോളം ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ സീസൺ 8 ഈ ഒരു ടേർ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഈവൻറ്റ് ഷോപ്പ് വഴി കളക്ട് ചെയ്യാവുന്നതാണ്. അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ ഈ ഒരു സീസൺ 8 ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അടുത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീസൺ 5 അതുകൊണ്ട് തന്നെ സീസൺ 6 സീസൺ 7 ബോട്ടംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടംസ് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ഇൻകെയിമിൽ വന്നതാണ്, അതൊക്കെ ഒന്നുകൂടി ഈ ഒരു ഈവൻറ്റ് ഷോപ്പ് വഴി കൊണ്ടുവരുന്നതാണ്. ഗൈസ്, പിന്നീട് ഇവിടെ അടുത്ത റിവാർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീസൺ 7 സീസൺ 5 സീസൺ 6 ഷൂസസ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷൂസും ആ ഒരു ടോപ്പും ആ ഒരു ബോട്ടവും കൂടെ എല്ലാം ചേരുമ്പോൾ ഒരു ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഈവൻറ്റ് ഷോപ്പ് വഴി റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. ഫുൾ ആ ഒരു സെറ്റായിട്ട് തന്നെ റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് സീസൺ 5 ആ ഒരു കോമ്പാക്റ്റ് ഗ്ലാസസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. അതൊരു ഔട്ട്ഫിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗ്ലാസ് തന്നെയാണ്, അതും നമുക്ക് ഇവിടെ നിന്ന് തന്നെ റെഡീം ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് സീസൺ 6 സ്ക്രാഫും റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് സീസൺ 7 ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ സീസൺ 7 ആ ഒരു ഫേസ് മാസ്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് ഒരു ഔട്ട്ഫിറ്റുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഔട്ട്ഫിറ്റ് തന്നെ ഈ ഒരു ഈവൻറ്റ് ഷോപ്പ് വഴി നമുക്ക് റെഡീം ചെയ്തെടുക്കാം. പിന്നീട് അടുത്തായിട്ട് ഒരു ഫുൾ സെറ്റായിട്ട് നമുക്ക് വരുന്നത് സീസൺ 8 ഒരു ഔട്ട്ഫിറ്റ്, നമ്മുടെ ടേർ റിവാർഡായിട്ട് വന്ന ഒരു ഔട്ട്ഫിറ്റ് ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ഫേസ് മാസ്ക് നമുക്ക് ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 360 ടോക്കൺസോളം കൊടുത്താൽ നമുക്ക് ആ ഒരു ഫേസ് മാസ്ക് ഇവിടെ നിന്ന് റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ സീസൺ 8 വന്ന ഈ ഒരു ടേർ റിവാർഡായിട്ട് വന്ന ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ഫോം നമുക്ക് ഇവിടെ നിന്ന് റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും ഈ ടേർ റിവാർഡ്സ് ഒന്നും കളക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ റെഡീം ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റ് മാത്രമല്ല, നമുക്ക് കുറേയേറെ വെപ്പൺസിൻ്റെ സ്കിന്നും ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീസൺ 8 വന്ന AWMൻ്റെ സ്കിൻ നമ്മുടെ ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ ആഡ് ചെയ്തേക്കുന്നതാണ്. ഇത് നമുക്ക് ടേർ റിവാർഡായിട്ട് സീസൺ 8 വന്നതാണ്. ഗൈസ്, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു AWMൻ്റെ സ്കിന്ന് റെഡീം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടോക്കൺസ് മാത്രം പോരാ, പകരം നമ്മൾ ഡയമണ്ട് 5 ഉണ്ടെങ്കിലും ആയാൽ മാത്രമേ നമുക്ക് ഒരു AWMൻ്റെ സ്കിൻ ഇവിടെ റെഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൈസ്, ഇപ്പം മെയിൻ ആയിട്ട് ഒരു AWMൻ്റെ സ്കിൻ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഫോം വന്നേക്കുന്നത് ഈ ഒരു ഈവൻറ്റ് ഷോപ്പിനകത്ത്. ഈ ഒരു AWMൻ്റെ സ്കിൻ കൂടാതെ നമുക്ക് DP20 അതുകൊണ്ടിൻ്റെ സ്കാറലിൻ്റെ ഒക്കെ സ്കിൻ ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേയേറെ പാരച്ചൂണ്ട് സ്കിന്നും ആഡ് ചെയ്തേക്കുന്നതാണ്. അതെല്ലാം പണ്ടത്തെ സീസണിലാണ്, സീസൺ 2 അതുകൊണ്ട് തന്നെ സീസൺ 3 സീസൺ 4 സീസൺ 5 ഒക്കെ പാരച്ചൂണ്ട് സ്കിന്ന് കാര്യങ്ങളൊക്കെ ഈ ഒരു ഈവൻറ്റ് ഷോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പാരച്ചൂണ്ട് സ്കിന്ന് കാര്യങ്ങളൊക്കെ മിസ് ചെയ്തവരുണ്ടെങ്കിൽ ഈ ഒരു പാരച്ചൂണ്ട് സ്കിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ ലിവിക് മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 2.0 അപ്ഡേറ്റിലായിരിക്കും നമ്മുടെ ലിവിക് മാപ്പിൻ്റെ ഫൈനൽ ഫോം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്ര നാൾ നമ്മൾ ലിവിക് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബീറ്റാ വെർഷൻ ആണെന്നുള്ള കാര്യം പ്രത്യേകം ലിവിക് മാപ്പ് എടുക്കുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഫൈനൽ ഫോം അല്ല, ബീറ്റാ വെർഷൻ ആണ് നമ്മൾ ഇത്ര നാളും പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 2.0 അപ്ഡേറ്റ് തൊട്ട് നമ്മുടെ ലിവിക് മാപ്പിൻ്റെ ഫൈനൽ വെർഷൻ നമുക്ക് കാണാവുന്നതാണ്. ലിവിക് മാപ്പിൽ തന്നെ നമ്മുടെ വരുന്ന 2.0 അപ്ഡേറ്റിൽ കുറേയേറെ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പറ്റിയ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ വരുന്ന വീഡിയോസിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലിവിക് മാപ്പിനെ പറ്റിയുള്ള വീഡിയോ എന്തായാലും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.